എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റാമ്പുകളെ കുറിച്ചും സ്റ്റാമ്പുകൾ ഇറങ്ങിയ വർഷം അതുപോലെ അതിന്റെ വില അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ സ്റ്റാമ്പിന്റെ വിഷയ തീമുകൾ, സ്റ്റാമ്പിലെ ഒരു ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ് കാറ്റലോഗ്. പിന്നെ അതിന്റെ ആക്ഷൻ വാല്യൂ അങ്ങനെ, അതുപോലെ എഫ് ഡി സികൾ, പ്രഥമത്തിന്റെ കവർ, ഫസ്റ്റ് ഡേ കവർ നമ്മൾ പറയും, അങ്ങനെയുള്ള കവറുകളെ കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരുന്നതാണ് ഈ കാറ്റലോഗുകൾ. അത് പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ സ്റ്റാമ്പുകളെ കുറിച്ച് കാറ്റലോഗുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും വിലയുള്ള സ്റ്റാമ്പുകളെ കുറിച്ചുള്ള കാറ്റലോഗുകളുണ്ട്. ലോകത്തിലെ ജനപ്രിയമായിട്ടുള്ള സ്റ്റാമ്പുകളെ കുറിച്ചുള്ള കാറ്റലോഗുകളുണ്ട്. അങ്ങനെ പലതരം കാറ്റലോഗുകൾ നമുക്ക് ലോകത്തിൽ ലഭ്യമാണ്. അതാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. കാറ്റലോഗ് ഓഫ് ദി പോസ്റ്റേജ് ആൻഡ് റവന്യൂ സ്റ്റാമ്പ്സ് ഓഫ് ഹംഗറി. ഹംഗറി എന്ന രാജ്യത്തിന്റെ റവന്യൂ പോസ്റ്റേജ് സ്റ്റാമ്പിനെ കുറിച്ചുള്ള കാറ്റലോഗാണ് ഈ കാണുന്നത്. 50th വാർഷികം പ്രമാണിച്ച് അവർ ഇറക്കിയതാണ്. മഗേർ എന്ന കാറ്റലോഗ്, മഗേർ എന്നാൽ ഹംഗറി എന്നാണ് അർത്ഥം. ആ രാജ്യത്തിന് ഒരു തദ്ദേശീയ പേരാണിത്. അവരുടെ സ്റ്റാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണിത്. ഈ സ്റ്റാമ്പ് എന്നിറക്കിയെന്നും അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഇതാണ് ഈ കാറ്റലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സ്റ്റാമ്പിന്റെ സൈസ്, സെപ്പറേഷൻ എററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാറ്റലോഗ് കൊണ്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത്. ഓക്കെ, ഇതൊരു ഡോച്ച് ബോണ്ടസ്പോർട്ടിന്റെ ജർമ്മനിയുടെ ഒരു ആക്ഷൻ കാറ്റലോഗാണ്. ഈ സ്റ്റാമ്പിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എഫ് ഡി സി ഫസ്റ്റ് ഡേ കവറുകളും അതുപോലെയുള്ള പല പല ഫിഡാലിറ്റി ന്യൂമിസ്പാലിറ്റി കൈസ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഡേ കവറുകളെ കുറിച്ചും സ്റ്റാമ്പുകളെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാറ്റലോഗാണിത്. ജർമ്മൻ പോളണ്ട് സ്റ്റാമ്പുകൾ എഫ് ഡി സിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ കണ്ട നമുക്ക് വിവിധതരം സ്റ്റാമ്പുകൾ, അത് ഇഷ്യൂ ചെയ്ത വർഷങ്ങൾ, ആ സ്റ്റാമ്പിന്റെ സൈസ്, വില അതൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കാറ്റലോഗുകൾ. അതാണ് ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇതുപോലെ വേറെ അനേകം കാറ്റലോഗുകളുണ്ട്. നേരത്തെ പരിചയപ്പെട്ട കാറ്റലോഗുകളിൽ തന്നെ വേറെ ഒരു എഡിഷൻ ആണ് ഈ കാണുന്നത്. ഇതിന് ഇതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കവർ, എഫ് ഡി സി പ്രഥമ ദിന കവർ, അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പുകൾ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ കാറ്റലോഗാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള കാറ്റലോഗുകൾ നമുക്ക് ഒരുപാട് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് മിനിയേച്ചർ സ്റ്റേറ്റുകളും കനേഡിയൻ സ്റ്റാമ്പുകളെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു കാറ്റലോഗാണ്. എന്റെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ തന്നെ ഒരുപാട് കാറ്റലോഗുകൾ നോക്കി നമുക്ക് ഫസ്റ്റ് ഡേ കവറിന്റെ സ്റ്റാമ്പുകളുടെയൊക്കെ വില നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ കാറ്റലോഗുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എപെക്സ് എന്നുള്ളൊരു കാറ്റലോഗാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് അതുപോലെ തന്നെ സ്റ്റാമ്പുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരുന്ന ഒരു കാറ്റലോഗാണ്. സ്റ്റാമ്പിന്റെ പബ്ലിക്കേഷൻ അതായിട്ട് ബന്ധപ്പെടുന്നു, അതിന്റെ എന്താണ് ഇഷ്യൂ ചെയ്തത്, ഇയറുകൾ, അതിന്റെ വില, അതൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും ഫിനാലിറ്റി ബുള്ളറ്റിൻസ് അല്ലെങ്കിൽ കാറ്റലോഗ് ഇറക്കുന്നുണ്ട്. ആ രാജ്യത്തിന്റെ പുതിയതായിട്ടുള്ള സ്റ്റാമ്പുകൾ ഇഷ്യൂ ചെയ്യുമ്പം ലോകത്തുള്ള എല്ലാവർക്കും ഫിനാലിറ്റിയോട് താല്പര്യമുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഇറക്കുന്നതാണ്. ഇത് ലീച്ചെസ്റ്റർ എന്ന രാജ്യം അവരുടെ രാജ്യത്തെ സ്റ്റാമ്പുകൾ പുതുതായിട്ട് ഇറക്കുമ്പോൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാറ്റലോഗാണ്. ഇത് നമുക്ക് സൗജന്യമായിട്ടാണ് അവർ അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റാമ്പുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അവരുടെ പഴയ സ്റ്റാമ്പുകളെ കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള കാറ്റലോഗുകൾ. ഇതനുസരിച്ച് നമുക്ക് അവർ ഓർഡർ ചെയ്ത് നമുക്ക് സ്റ്റാമ്പ് വരുത്താവുന്നതാണ്. അതിൻ്റെ ഓർഡർ ഫോമും അതിൻ്റെ എൻവലപ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.